Hi friends, ellavarkkum pudiyoru video like swagatham. Innathe video le nammal kaanikkan povunnathu oru special hair oil aanu. Appo hair oil ellavarkkum ariyallo ippo nammal prepare cheynathu hair oil uluva adu pole enna karuveppilla ulli idakke itta hair oil aanu nammal koodalum veetil thanne undaaki vekkunnathu. Namukku thalakkokke nalla prayojanam ullathu thannaanu njanum thayyaraaki vechittundu. Pakshe idinte oru oru namukku buddhimuttu ennu parannu kaynjal namukku daily duty kkokke povunavarkkokke aanengilum idu theechittu povan pattilla. Kaaranam ee uluvayum karuveppilla ഉള്ളിയൊക്കെ ചേരുന്നുണ്ട് ഒരു കടുവറുത്ത സ്മെല്ലാണ് അപ്പം നമ്മുടെ ഹെയറിൽ എപ്പോഴും ആ ഒരു സ്മെല്ല് കാണും അപ്പം ഇതൊക്കെ ഒന്ന് കുറച്ച് സ്മെല്ലൊക്കെ ഒന്ന് കുറവുള്ളതും എന്നാൽ നമ്മുടെ തലമുടിക്ക് നല്ല ഒരു പ്രയോജനകരമായിട്ടുള്ള ഒരു എണ്ണയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സ്മെല്ലിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല അപ്പം നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം എണ്ണ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നതെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെ രണ്ട് ക്യാരറ്റും അപ്പോൾ ക്യാരറ്റും നല്ല ഫ്രഷ് ക്യാരറ്റ് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ലതായിട്ടുള്ള ക്യാരറ്റിലെ നീരൊക്കെ ഈ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് കിട്ടത്തുള്ളൂ അപ്പം എടുക്കുമ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് എടുക്കുക പിന്നെ മൂന്നാമതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അലോവേര അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കറ്റാർ വാഴയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വീട്ടിൽ തന്നെ കറ്റാർ വാഴയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് രണ്ട് സൈഡും ഒന്ന് ചെത്തി കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ കുത്തിച്ചാരി വെക്കുമ്പോഴത്തേന് അതിനകത്ത് ഈ മഞ്ഞ കറയൊക്കെ അങ്ങ് പോയിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് കഴുകി അതെടുക്കുക പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാനും പറ്റും കറ്റാർ വാഴ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മൾ ഈ കറ്റാർ വാഴ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ജെല്ലൊക്കെ വന്ന് നല്ല പേസ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഇനി അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നെല്ലിക്ക നെല്ലിക്കയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ് അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിനി എണ്ണ തയ്യാറാക്കാനായിട്ട് പോകുന്നത് എണ്ണ ഞാൻ എപ്പോഴും നമുക്ക് തലയ്ക്ക് വേണ്ടിയിട്ടുള്ള എണ്ണയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും നല്ല ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഓയിൽ നല്ലതായിട്ട് കിട്ടുന്നതാണ് എണ്ണ ഞാനിപ്പം നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം നല്ല വെളിച്ചെണ്ണയൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പും ഒക്കെ ആയതുകൊണ്ട് ഇതിപ്പം പുറത്ത് വെച്ച് പെട്ടെന്ന് തന്നെ കട്ടി പിടിച്ചിരിക്കുമായിരുന്നു ഇനിയിപ്പോൾ ഈ എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ആദ്യം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് ചെയ്ത് നല്ലതായിട്ട് ക്യാരറ്റ് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ ക്യാരറ്റ് ഇതിനകത്ത് കിടന്ന ക്യാരറ്റിൻ്റെ എല്ലാ ജ്യൂസും ഒക്കെ നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങി വരത്തക്ക രീതിയിൽ നമ്മൾ പതുക്കെ പതുക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ അതിന് ശേഷം കുറച്ച് തീ നമുക്ക് കൂട്ടി വെക്കാം പക്ഷേ നമ്മുടെ ക്യാരറ്റ് ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ കൂടെ തന്നെ നിന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇപ്പം നടണ്ടല്ലോ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കത് മാറ്റാം ഞാൻ ക്യാരറ്റ് എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അലോവേര നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന അലോവേരയും നെല്ലിക്കയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് തീയൊക്കെ നല്ല കൂടിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹത്തോട്ടൊക്കെ എണ്ണ തെറിക്കും അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഈ സമയത്ത് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ ഈ എണ്ണ തയ്യാറാകുന്നിടം വരെ നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മുടെ തലയിലെ താരൻ്റെയൊക്കെ പ്രശ്നം മാറാനും ഒക്കെ ആയിട്ട് ഈ എണ്ണ നല്ല ഇതായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ തലയോട്ടിയിലെ സ്കിന്നൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട് നല്ല ഇളം ചൂടായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ എണ്ണ എടുത്ത് നമ്മുടെ തലയിലൊക്കെ തേച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ എണ്ണ ഉണ്ടാകണ്ടില്ലേ നല്ലതായിട്ട് ഇങ്ങനെ അതിൻ്റെ നീരൊക്കെ ഇറങ്ങി കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരുപാട് കരിയാതെ നല്ലതായിട്ടിങ്ങനെ
ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി വരണം. നമ്മുടെ കറ്റാർവാഴയുടെയൊക്കെ വെള്ളമൊക്കെ പറ്റി നെല്ലിക്കയുടെയൊക്കെ നീരൊക്കെ ഇറങ്ങി തന്നിട്ടുണ്ടല്ലേ, എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞ് കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം, ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ എണ്ണയൊന്ന് അരിച്ചതിന് ശേഷം നമ്മളൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ എണ്ണ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിന് സാധാ കാച്ചെണ്ണയുടെ അത്രയും സ്മെല്ലൊന്നും ഇല്ല, സാധാ ഒരു ലൈറ്റ് സ്മെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് തലമുടിയിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ തലമുടി തേക്കുന്ന സമയത്താണ് ഇതിനകത്തേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 3 എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ആവണക്കെണ്ണ ഒരു സ്പൂൺ ആവണക്കെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവണക്കെണ്ണയ്ക്ക് നല്ല കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്കത് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ മാറ്റാം, നിങ്ങൾക്ക് അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ നമ്മുടെ എണ്ണയുടെ കളറൊക്കെ കണ്ടില്ലേ, നല്ല യെല്ലോ കളറിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ എണ്ണ. ഇനി മോളുടെ തലമുടിയിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം മുടിയിലേക്ക് എണ്ണ തേക്കുന്നതിന് മുമ്പ് മുടിയൊക്കെ നല്ലതായിട്ട് ചീകി മുടിയുടെ ഉടക്കൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ എണ്ണയൊക്കെ തേച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് മുടി ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം ബാക്കിൽ നിന്ന് നമുക്ക് ഓരോ ലെയർ ലെയറായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഈ എണ്ണ എല്ലാ തലയോട്ടിയുടെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഈ എണ്ണ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ എണ്ണ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ താരൻ്റെയൊക്കെ പ്രശ്നം പെട്ടെന്ന് തന്നെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ എല്ലാ ഭാഗത്തും മുടിയിലേക്ക് തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നന്നായിട്ട് ഇനിയൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഹെയർ ഓയിൽ പ്രിപ്പറേഷനും അത് തലമുടി തേക്കുന്നതും ഒക്കെയാണ് ഇന്ന് കാണിച്ചത്. അപ്പം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ നേരത്തെയുള്ള വീഡിയോയ്ക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും തുടർന്നും അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.